പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാള് ദൈവത്തിൻ്റെ പോണം, അങ്ങനെ പിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവർക്കും നമ്മളെന്ത് പുതിയ വീഡിയോയിട്ട് സ്വാഗതം. ഒരു കുഞ്ഞ് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് എന്റെ ഫ്രണ്ട് ഒരു ട്രീറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതിലാണ്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോ വിദ്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ നിൽക്കണേ. അപ്പോ എന്താ പറയാ, ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളെടുത്ത പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയാലോ. ഇന്നെന്തോ എന്താ പറയാ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒന്ന് രണ്ട് ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഇനി എന്താന്നുള്ളത് അറിയില്ല, പോകുമ്പോഴേ കാണാം കേട്ടോ. എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും സഞ്ജുവിന്റെയും മീനുവിന്റെ ഒക്കെ വക ഒരു എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. വരികയാണ് അവിടെ എടുക്കാൻ പോയിട്ടുണ്ട്. സതീഷ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ അവരുടെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ട് അത് കാണാം. ഓക്കെ, അപ്പൊ രേണു അവിടെ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇത്രയും വലിയ ഗിഫ്റ്റോ? ഇതെന്താ സംഭവം? ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. ഇതെന്താ സംഭവം? ഇവരെ കല്ലാണോന്ന് അറിയില്ല മക്കളെ. സഞ്ജയ് മീനു, ഓ ബെസ്റ്റ് വിഷസ് സഞ്ജുവിന്റെ മീനിന്റെ വക കിട്ടാൻ കേട്ടോ. ചുട്ടിട്ട് പോയാ ഇതെന്താത്, എന്താത്, എന്താത്, എന്തായിരിക്കും? നിനക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുക. അപ്പൊ എന്തായാലും ഇത് ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം കാണിച്ചത്. നിങ്ങൾ കണ്ടെത്തേണ്ടത് അല്ല, ഫസ്റ്റ് അവിടെ കണ്ടോട്ടെ. അത് ഞാൻ കാണാം. ഫസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണട്ടെ, അതിനുശേഷം ഞാൻ കാണാം. എന്തായാലും നിങ്ങൾ പറയണം എന്തായിരിക്കും എന്താന്ന് അറിയില്ല. എന്തായാലും ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. തിരിച്ചു വെച്ചിരിക്ക. എന്താണ് ഗിഫ്റ്റ് എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇതൊരു എന്താ പറയാ, പെയിന്റ് ആണ് കേട്ടോ. പെയിന്റ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഫോട്ടോ പെയിന്റ് ആക്കി കണ്ട നല്ല രസമല്ലേ കാണാൻ. താങ്ക് യു സോ മച്ച് മൈ എന്താ പറയാ എല്ലാവരും എന്താ പറയാ. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു വർക്ക് എനിക്ക് ഫസ്റ്റ് എന്താ പറയാ, അഭിജീഷ് നമ്മൾ എന്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, മൈ സിസ്റ്റർ ഫാമിലിയുടെ എന്റെ എന്താ പറയാ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാനാവാത്ത ഒരു ഗിഫ്റ്റാണിത്. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ പിരിയണമെന്നൊക്കെ. അപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും പിരിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാള് ദൈവത്തിൻ്റെ അടുത്ത് പോകണം, അങ്ങനെ പിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത് എന്താ സതീഷിന്റെ പണിയാന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഒട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഇവരിൽ നിന്ന് ഒരിക്കലും ഗിഫ്റ്റ് പ്രതീക്ഷിക്കാറില്ല. നമ്മളെ കൂടെ ചെയ്യാൻ പറ്റും, നമ്മളെ ചെയ്യാത്രേ ഉള്ളൂ. ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ എല്ലാവരും അറിഞ്ഞുകൊണ്ട്, അവൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായി. വിഷമം കൊണ്ട് കരയെന്നല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി. കണ്ടപ്പോ എന്താ പറയാ, സ്പെഷ്യൽ 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 ഗിഫ്റ്റാണ്. എത്ര വില മതിച്ചാലും എനിക്ക് തരാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ് ഈ ഒരു ഗിഫ്റ്റ്. അത് തന്നതിന് താങ്ക് യു സോ മച്ച് മൈ ബ്രദർ. എന്തായാലും എന്റെ സിസ്റ്റർക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. ഭയങ്കര എന്താ പറയാ, എനിക്ക് എന്താ വാക്കുകളില്ല മക്കളെ. ചേട്ടന് ഇമോഷണൽ ആയപ്പോ ഞാൻ അങ്ങനെയാണ് കേട്ടോ. കാരണം എന്റെ ജീവിതത്തില് എന്റെ എല്ലാം ഉള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അറിഞ്ഞുകൊണ്ട് എന്റെ അനിയന് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഞങ്ങളെ. അപ്പൊ ഓക്കെ, അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. ഇതാരുടെ പ്ലാനിങ് ആണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിട്ട് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ ലൈഫിലായിട്ട് മറക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇനി എന്താന്ന് പറയാ, ഇനി മലയോട് തന്നെ എപ്പോഴും എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് അയക്കണ ഒരാളുണ്ട്. എല്ലാ വർഷം ബർത്ത്ഡേക്കും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയക്കാറുണ്ട്. എന്റെ കൂടെ ജനിക്കാതെ പോയിട്ടുണ്ടെങ്കിലും എന്റെ അനിയൻ തന്നെയാണ്. അപ്പോ അവൻ, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഗിഫ്റ്റ്, പക്ഷെ സംഭവം വന്നിട്ടുള്ളത് ജസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ ഒക്കെ പ്ലാനിങ് എന്തെങ്കിലും ആയിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഉള്ളിലോട്ട് പോയി. അപ്പോ എന്താ സംഭവം എന്നറിയില്ല, അതും ഗേടുവിനെ തന്നെയാണ് അവർ സംസാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെന്താണ് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്നറിയില്ല, ഇത് എന്താ പറയാ, എന്റെ അനിയൻ കുട്ടിയുടെ ഗിഫ്റ്റാണ്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ അവനെ കൊല്ലും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മൈക്കാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇത് വാച്ചാണ്. ഇതും എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബർത്ത്ഡേക്ക് ആദ്യമായി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അവനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത്രയും വർഷം, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 വർഷമായിട്ടു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുവരെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ല കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് വർഷം ഞാൻ കഴിഞ്ഞതിൻ്റെ 3-ാം വർഷം കേക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള അവനാണ് അവൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതേപോലെ തന്നെ അതിന് അത് അതിന് തുടർന്ന് 2 വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു 3-ാം വർഷം. താങ്ക് യു സോ മച്ച് ഡാ. എന്തായാലും അവൻ വരുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു. ഓഫീസ് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. പേര് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയണം, എൻ്റെ കൊല്ലുപാട് പേര് പറയുന്നില്ല. എനിക്കിഷ്ടമായി, കാരണം ഏതാ കമ്പനി കമ്പനി എന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, തുറക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുകയായിരുന്നു. ഇങ്ങോട്ടോ ഈശ്വര അവിടെ വേപ്പ് കുളിക്കുന്നു പറഞ്ഞ. ഇതാണ് ഗിഫ്റ്റ് വാച്ചാണ്, സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പൊ തന്നെ കെട്ടിട്ട് പോകുന്നതായിരിക്കും, ചാർജ് ഉണ്ടോന്ന് അറിയില്ല. അപ്പോ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ശരി, എനിക്ക് ഇന്നത്തെ രണ്ട് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആണ് ആ ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷമായി. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ഓ, ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ വേർത്ത് കുളിക്കുന്നുണ്ട്. കുറച്ച് ഇമോഷണലായി എനിക്കത് കണ്ടപ്പോ, എനിക്കത് ഭയങ്കര ഒരു ഇതായി പോയി. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരെനിക്ക് ചെയ്തതല്ലേ, അതുകൊണ്ട് ആ ഒരു ഇത് ഉണ്ട്. പിന്നെ അടുത്തതാ ഇതൊരിത്, അതിൽ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി, സന്തോഷം കൊണ്ട് തളർന്നു പോയി കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടില്ല. അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുത്തരും. എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ സ്വന്തമായ ഒരു വീടൊക്കെ വാങ്ങിച്ച് കെട്ടിയിട്ടൊക്കെ അവിടെ കൊണ്ടുവയ്ക്കണം ഇങ്ങനൊരു ഫോട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ എന്താ പറയുക, വടവഴിക്ക് പോകാൻ പോവാണ്. ഇനി അവിടെ പോയിട്ട് വീഡിയോ ബാക്കി കാണാം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുമോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളെടുക്കുന്ന പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു. മീനക്കുട്ടി ഇതാ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ മീനിൽ വന്നിട്ടുണ്ട്.